ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉപ്പുമാവാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് റവ ആണെങ്കിലും ഞാൻ ഒന്നും കൂടി ഈ റവ റോസ്റ്റ് ചെയ്തെടുക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, 1 ചെറിയ ക്യാരറ്റ്. പിന്നെ ഇത് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ സാമ്പാർ പരിപ്പും 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് റവയ്ക്ക് ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളക്കണം. ഉപ്പുമാവ് ഉണ്ടാക്കേണ്ട ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഏകദേശം 1-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നും സാമ്പാർ പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളകും 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ സവോളയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുവാണ്. ഇതിനാവശ്യത്തിന് മാത്രമുള്ള ഉപ്പേ നമ്മൾ ഇതിൽ ചേർക്കാവൂ. ഉപ്പിട്ട വെള്ളമാണ് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പുമാവാണെന്ന് കരുതിയിട്ട് ഉപ്പ് കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇത് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ടു വരുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇതിലിട്ട് വറുത്തു കൊടുക്കാം. വറുത്ത റവയാണെങ്കിലും നമ്മൾ ഒന്നും കൂടി വറുത്തെടുക്കുമ്പോൾ മാത്രമേ ആ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5 മിനിറ്റ് മാത്രമേ വേണ്ടൂ. ആ വെള്ളം തിളയ്ക്കുന്ന നേരം മാത്രം മതി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ. എനിക്ക് വളരെ എളുപ്പമാണ്. ഇനി വേണ്ടത് ഇതുപോലെ ഒരു സ്പൂണാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിന് ഇത് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. റവ ഇവിടെ പാകത്തിന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയം ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ റവയുടെ പാത്രം വെക്കേണ്ടത്. വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം ഇത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഞാൻ എടുത്ത ഈ റവയ്ക്ക് ഞാൻ പറഞ്ഞ കണക്ക് വെള്ളത്തിൻ്റെ അളവ് മതിയാകും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ശരിക്കും ഉപ്പുമാവ് ശരിയാകത്തില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഉപ്പുമാവ് ഇങ്ങനെ ഉണ്ട കെട്ടിയിരിക്കും, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കും. നല്ല ഡ്രൈ ആകുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കിട്ടാം. കണ്ടോ, ഇപ്പം തന്നെ എല്ലാം നല്ല വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ വിട്ട് വരാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇത് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. എനിക്കതിൻ്റെ ആവശ്യമില്ല, പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ വരണം എന്നില്ല. അതുകൊണ്ട് ഒരു ഫോർക്ക് കൊണ്ട് പതുക്കെ ഒന്ന് വിട്ടീച്ചു കൊടുത്താൽ അത് വിട്ട് വിട്ട് വരും. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉപ്പുമാവാണിത്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.